നമസ്കാരം. പ്ലസ് വൺ ജേർണലിസം ക്ലാസ്സിലേക്ക് സ്വാഗതം. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ നാൾ വഴികളിലൂടെ നമ്മളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മലയാള മനോരമയിലാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിർത്തിയത്. പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? പരീക്ഷ വളരെ അടുത്താണ്, ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പോൾ അധികം സമയം കളയാതെ നമുക്ക് ബാക്കി കഥയിലേക്ക് കടക്കാം. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ബാക്കി ചരിത്രത്തിലേക്ക്. കേരളത്തിലെ പത്രപ്രവർത്തനത്തിൻ്റെ വളർച്ചയുടെ സെക്കൻഡ് സ്റ്റേജാണ് നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടത്. അഭിപ്രായങ്ങളും നിലപാടുകളുമൊക്കെ തുറന്ന് എഴുതാൻ തുടങ്ങിയ ഒരു കാലഘട്ടം. പക്ഷേ മൂന്നാമത്തെ ഘട്ടത്തിൽ പത്രങ്ങൾ ഈ ഒരു ടീനേജ് പീരീഡ് കഴിഞ്ഞ് യുവദിശയിലേക്ക് കടക്കുമ്പോൾ വാക്കുകൾക്കും എഴുത്തിനും മൂർച്ച കൂടുകയാണ്. നമുക്ക് പരിശോധിക്കാം. മലയാള പത്രപ്രവർത്തനം അതിൻ്റെ ശക്തി ഏറ്റവും കൂടുതൽ പ്രകടിപ്പിച്ചു തുടങ്ങിയത് മനുഷ്യ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളുടെ കാലഘട്ടത്തിലാണ്. അതിൽ സ്വദേശാഭിമാനി എന്ന പത്രവും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്ന പത്രപ്രവർത്തകനും പുതിയൊരു അധ്യായം കുറിക്കുകയായിരുന്നു. ആ കഥ ഇങ്ങനെയാണ്. 1905 ജനുവരി 19 സാമൂഹ്യ സേവനം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് വക്കം അബ്ദുൽ ഖാദർ മൗലവി തുടങ്ങിയ പത്രമാണ് സ്വദേശാഭിമാനി. 1906 രാമകൃഷ്ണപിള്ള ഈ പത്രത്തിൻ്റെ എഡിറ്ററായി ജോയിൻ ചെയ്തു. അക്ഷരങ്ങൾക്ക് തീ പിടിച്ചതുപോലെയുള്ള എഴുത്തായിരുന്നു പിന്നീട് കേരളം കണ്ടത്. തിരുവിതാംകൂറിലെ ഉദ്യോഗസ്ഥർക്കിടയിലെ കൈക്കൂലിയും മറ്റ് അഴിമതികളുമൊക്കെ സ്വദേശാഭിമാനിയിൽ അദ്ദേഹം ശക്തമായ ഭാഷയിൽ തുറന്നെഴുതി. രാജഭരണത്തെ ഒരു മടിയും കൂടാതെ ആക്രമിച്ചു. അങ്ങനെ പതുക്കെ അധികാരികളുടെ നോട്ടപ്പുള്ളിയായി മാറുകയും ചെയ്തു. അതിനിടയിൽ അദ്ദേഹം രാജ്യസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചു. പക്ഷേ രാമകൃഷ്ണപിള്ള കൊട്ടാരത്തിലേക്ക് വന്നാൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് തടയാനും ശ്രമമുണ്ടായി. പക്ഷേ ഇതൊന്നും ആരെ ബാധിച്ചില്ല, രാമകൃഷ്ണപിള്ളയെ ഇതൊരു തരത്തിലും എഫക്റ്റ് ചെയ്തില്ല. അദ്ദേഹം പഴയതിനേക്കാൾ ശക്തിയോടെ എഴുത്തു തുടർന്നു. പക്ഷേ 1910 ഓഗസ്റ്റിൽ എഴുതിയ ഒരു എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞതും സ്വദേശാഭിമാനിയെ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങുകയായിരുന്നു. 1910 സെപ്റ്റംബർ 26 സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ മദ്രാസിലേക്ക് നാടുകടത്തി. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം കേരളത്തിലേക്ക് തിരിച്ചെത്തിയ അദ്ദേഹം ആത്മപോഷണി എന്ന ഒരു പ്രസിദ്ധീകരണം തുടങ്ങി. വൃത്താന്ത പത്രപ്രവർത്തനം എന്ന ജേർണലിസം ആസ്പദമായ വളരെ പ്രശസ്തമായ ഒരു പുസ്തകം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള രചിച്ചതാണ്. ഈ പുസ്തകം പ്രത്യേകം ഓർത്തു വയ്ക്കുക നിങ്ങളെല്ലാവരും. കേസരി ബാലകൃഷ്ണപിള്ള. മലയാളത്തിലെ പത്രങ്ങൾ രാജഭരണത്തിനെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും തുറന്നെഴുതാൻ തുടങ്ങിയതോടെ ഈ പത്രങ്ങളെയൊക്കെ എന്ത് വില കൊടുത്തും നിർത്താനുള്ള ശ്രമങ്ങൾ അവിടെ തുടങ്ങിയിരുന്നു. അതിൻ്റെ ഫലമായി ധാരാളം പത്രങ്ങൾക്ക് റെഗുലേഷൻ ആക്ടുകളും നിലവിൽ വന്നു. ഇത് പല പത്രങ്ങളുടെയും അവസാനത്തിന് കാരണമായി. ഈ ഒരു കാലഘട്ടമാണ് അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത്. ആ കാലഘട്ടം നമുക്ക് കേസരി ബാലകൃഷ്ണപിള്ളയിൽ നിന്നും തുടങ്ങാം. സമദർശി എന്ന പത്രത്തിൻ്റെ എഡിറ്ററായി തുടങ്ങിയ ബാലകൃഷ്ണപിള്ള സ്വന്തമായി പ്രബോധകൻ എന്ന ഒരു പത്രം തുടങ്ങിയിരുന്നു. പക്ഷേ വെറും 3 മാസം കൊണ്ട് ഗവൺമെൻറ് നമ്മൾ നേരത്തെ പറഞ്ഞ നിയമങ്ങൾ, കരിനിയമങ്ങളുടെ പേരിൽ അതിൻ്റെ ലൈസൻസ് റദ്ദാക്കി. അതിനുശേഷം 1 ആഴ്ചയ്ക്കകം അദ്ദേഹം കേസരി എന്ന ഒരു വീക്കിലി തുടങ്ങുകയും മൂർച്ചയൊട്ടും കുറയാതെ എഴുത്തു തുടരുകയും ചെയ്തു. തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഉദ്യോഗസ്ഥരുടെയും ഭരണകാര്യങ്ങളെയും ഒക്കെ വിമർശിക്കാൻ തന്നെയാണ് അദ്ദേഹം കേസരി എന്ന പത്രം പ്രധാനമായും ഉപയോഗിച്ചത്. പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാനും അവരുടെ ഇടയിൽ ഒരു സ്വതന്ത്ര ചിന്ത വളർത്താനുമൊക്കെ ബാലകൃഷ്ണപിള്ള ശ്രമിച്ചിരുന്നു. ഇത് മാത്രമല്ല, സാഹിത്യത്തിലും അദ്ദേഹം പല ശ്രമങ്ങളും നടത്തി. സാഹിത്യ നിരൂപണത്തിന് അദ്ദേഹം ഒരു പുതിയ രീതി കൊണ്ടുവന്നിരുന്നു. ഇങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിലും കേസരിയെ പൂട്ടാൻ അധികാരികൾ വീണ്ടും ഒരു കരിനിയമം കൊണ്ടുവരികയും 1935 വെറും 5 വർഷം പ്രവർത്തിച്ചതിന് ശേഷം ഈ ഒരു പത്രം നിർത്തലാക്കി. പക്ഷെ കേസരി എന്ന പത്രത്തിൻ്റെ പേരിൽ
എഡിറ്റർ അറിയപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത്. അത് ശരിവെച്ചുകൊണ്ട് ഇന്നും നമ്മൾ കേസരി ബാലകൃഷ്ണപിള്ള എന്ന് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നു. അങ്ങനെ മലയാള പത്രപ്രവർത്തനത്തിൻ്റെ സ്വരം ഇനി കുറച്ചുകൂടി കഠിനമാവാൻ പോവുകയാണ്. 1930കളായപ്പോഴേക്കും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചൂട് കേരളത്തിലും ശക്തമായി തുടങ്ങി. സ്വാതന്ത്ര്യ സമരങ്ങളും അത് അടിച്ചമർത്താനുള്ള നീക്കങ്ങളും ഒരേപോലെ നടക്കുന്ന ഈ സമയത്ത് പത്രങ്ങളും മിണ്ടാതെ ഇരുന്നില്ല. അവരും അവരുടെ ഭാഗം നന്നായി നിർവഹിച്ചു. അതിൽ സ്വാതന്ത്ര്യ സമരത്തെ പിന്തുണയ്ക്കാൻ മാത്രമായി രൂപം കൊണ്ട ഒരു പത്രമുണ്ട്, മാതൃഭൂമി. കോൺഗ്രസ് അനുഭാവിയായ കെ പി കേശവമേനോനും സഹപ്രവർത്തകരായ കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, പി അച്യുതൻ എന്നിവരൊക്കെയായി ചർച്ച നടത്തി അതിനാവശ്യമായ മൂലധനമൊക്കെ കണ്ടെത്തി 1922 ഫെബ്രുവരി 15 മാതൃഭൂമി പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് കമ്പനി രജിസ്റ്റർ ചെയ്തു. കെ പി കേശവമേനോനായിരുന്നു ആദ്യത്തെ എഡിറ്റർ. 1930 ഏപ്രിൽ 6 മാതൃഭൂമി ദിനപത്രമായി മാറിക്കഴിഞ്ഞപ്പോഴാണ് ദേശീയ സമരരംഗത്ത് മാതൃഭൂമിയുടെ കരുത്ത് വർദ്ധിച്ചത്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഭരണകൂടം ഈ ഒരു പേപ്പറിനെ നിർത്തലാക്കാനുള്ള വഴികളും ആലോചിച്ചു തുടങ്ങിയിരുന്നു. വെല്ലുവിളികൾ ധാരാളം ഉണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം അതിജീവിച്ച് ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച ഒരു പത്രമാണ് മാതൃഭൂമി. മാതൃഭൂമി എന്ന ഈ ഒരു പത്രം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചലനങ്ങൾ അറിയാൻ ജനങ്ങൾക്ക് ഉള്ള ഏക സ്രോതസ്സായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മലബാറിലെ ജനങ്ങൾക്ക് മറ്റൊരു മാർഗവും ഇല്ലാതിരുന്നു. ആ ഒരു കാരണം കൂടി മാതൃഭൂമിയുടെ ജനങ്ങളുടെ ഇടയിലുള്ള സ്വീകാര്യത വർദ്ധിപ്പിച്ചിരുന്നു. കെ കേളപ്പൻ, സി എച്ച് കുഞ്ഞപ്പ, പി നാരായണൻ നായർ എന്നിവരൊക്കെ ഈ പത്രത്തിന് വേണ്ടി വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്നവരാണ്. ഇപ്പോൾ മാതൃഭൂമി വർഷങ്ങൾക്ക് ശേഷവും വളരെ ശക്തമായി മലയാളത്തിൽ നിലകൊള്ളുന്നു. ഒഴിവാക്കി നിർത്താൻ പറ്റാത്ത കുറച്ചു പേരുകളിൽ ഒന്നാണ് മാതൃഭൂമി. നമ്മൾ നേരത്തെ പഠിച്ച മലയാള മനോരമ, ദീപിക, കേരള കൗമുദി, ഈ ഒരു ശ്രേണിയിൽ വരുന്ന പത്രം തന്നെയാണ് മാതൃഭൂമിയും. ഇപ്പോൾ മറ്റു മാധ്യമങ്ങളിലേക്കും ഒക്കെ വ്യാപിച്ച് വലിയൊരു ശൃംഖലയായാണ് മാതൃഭൂമി നമ്മളുടെ ഇടയിൽ നിലകൊള്ളുന്നത്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് അതൊരു വളരെ പ്രസിദ്ധമായ ലിറ്റററി മാഗസീനാണ്, സാഹിത്യ മാഗസീനാണ്. കുട്ടികൾക്ക് വേണ്ടി ബാലഭൂമി, സ്ത്രീകൾക്ക് വേണ്ടി ഗൃഹലക്ഷ്മി, പുതിയ കാലത്തിൻ്റെ ചുവടുപിടിച്ച് സ്റ്റാർ ആൻഡ് സ്റ്റൈൽ, അങ്ങനെ പല പ്രസിദ്ധീകരണങ്ങളും മാതൃഭൂമിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതുപോലെ തന്നെ മറ്റു മാധ്യമ മേഖലകളിലും മാതൃഭൂമി ഒരു സജീവ സാന്നിധ്യമാണ്. ക്ലബ് എഫ് എം എന്ന റേഡിയോ, കപ്പ ചാനൽ, മാതൃഭൂമി ന്യൂസ് ചാനൽ ഇവയൊക്കെ തന്നെയും മാതൃഭൂമിയുടെ നമുക്കുള്ള സമ്മാനങ്ങളാണ്. മിതവാദി. തലശ്ശേരിയിലെ വിദ്യാവിലാസം പ്രസിൽ നിന്നും 1907 ടി ശിവശങ്കരൻ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് മിതവാദി. മൂർക്കോത്ത് കുമാരനായിരുന്നു പത്രാധിപർ. സാഹിത്യവും സമകാലിക സംഭവങ്ങളും ആയിരുന്നു പ്രധാനപ്പെട്ട ഉള്ളടക്കം. കുമാരനാശാന്റെ വീണപൂവ് എന്ന കവിത കേട്ടിട്ടുണ്ടാവുമല്ലോ. അത് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് മിതവാദിയിലാണ്. ഒരു കാലഘട്ടത്തിൽ നിന്നുപോയ ഈ ഒരു പത്രം സി കൃഷ്ണൻ വാങ്ങുകയും കോഴിക്കോട് നിന്ന് അത് വീണ്ടും പുനരാരംഭിക്കുകയും ചെയ്തു. സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നതും സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളും ഇവയൊക്കെയായിരുന്നു മിതവാദി എന്ന പത്രത്തിൻ്റെ ലക്ഷ്യം. ചാതുർവർണ്ണീയ വ്യവസ്ഥ, അതായത് ജാതി വ്യവസ്ഥ ഇല്ലാതെയാക്കാനുള്ള വളരെ ശക്തമായ ശ്രമങ്ങളും മിതവാദി എന്ന ഈ ഒരു പത്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. കേരള കൗമുദി. ഇതും നിങ്ങളിൽ പലർക്കുമല്ല ഒട്ടുമിക്ക ആളുകൾക്കും പരിചിതമായ പേര് തന്നെയാണ്. ഇപ്പോഴും നിലവിലുള്ള ഈ ഒരു പത്രത്തിനെ കുറിച്ചാണ് നമ്മൾ ഇനി പരിചയപ്പെടുന്നത്. കൊല്ലം ജില്ലയിലെ മയ്യനാട് സുവർണപ്രകാശം പ്രസിൽ നിന്നും 1911 സി വി കുഞ്ഞിരാമൻ തുടങ്ങിയ പത്രമാണ് കേരള കൗമുദി. പിന്നീട് തിരുവനന്തപുരത്തേക്ക് മാറ്റി സ്ഥാപിക്കപ്പെട്ട ഈ ഒരു പത്രം അതിനുശേഷമാണ് നന്നായി പ്രവർത്തിക്കുവാനും തുടങ്ങിയത്. കേരള കൗമുദി 1940 നവംബറിൽ ഒരു ദിനപത്രമായി മാറി. സി വി കുഞ്ഞിരാമൻ്റെ മകൻ
കെ സുകുമാരന്റെ നേതൃത്വത്തിൽ ഈ ഒരു പത്രം കൂടുതൽ ശക്തമാവുകയും ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ പ്രചാരം നേടുകയും ചെയ്തു. പിന്നോക്ക ദുർബല വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി സ്ഥിരമായി നിലകൊള്ളുന്ന ഒരു പത്രമാണിത്. കേരള കൗമുദി, വാരിക, വെള്ളി നക്ഷത്രം, ഫ്ലാഷ് എന്ന് പറയുന്ന ഒരു സായാഹ്ന പത്രം, ഈവനിങ് ഡെയിലി എന്നിവയൊക്കെ കൗമുദി എന്ന ഈ ഒരു പത്രത്തിൻ്റെ സഹോദര പ്രസിദ്ധീകരണങ്ങളാണ്. കൗമുദി എന്ന ടെലിവിഷൻ ചാനൽ ആരംഭിച്ചതോടെ കേരള കൗമുദി ടെലിവിഷൻ മേഖലയിലും സാന്നിധ്യം അറിയിച്ചു. സഹോദരൻ, നമ്മൾ പത്രത്തിനോട് ചേർന്ന് തന്നെ പത്രപ്രവർത്തകന്റെ പേര് പറഞ്ഞു തുടങ്ങുന്ന ഒരു ശീലം നമ്മൾ കണ്ടു. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, കേസരി ബാലകൃഷ്ണപിള്ള, ഈ രണ്ട് പേരുകൾ നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെയാണ് സഹോദരൻ, സഹോദരൻ അയ്യപ്പൻ. പ്രമുഖ സാമൂഹ്യ പരിഷ്കർത്താവായ കെ അയ്യപ്പൻ എറണാകുളത്ത് പറവൂരിനടുത്തുള്ള ചെറായിയിൽ നിന്ന് 1917 ആരംഭിച്ച വാരികയാണ് സഹോദരൻ. സാമൂഹ്യ സമത്വത്തിന് വേണ്ടിയുള്ള മുറവിളി സഹോദരന്റെ ഓരോ പംക്തിയിലും പ്രകമ്പനം കൊണ്ടിരുന്നു. സാമൂഹ്യ നീതിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. സമത്വവാദവും യുക്തിവാദ ചിന്തകളും അദ്ദേഹം എന്നും പ്രോത്സാഹിപ്പിച്ചിരുന്നു. മിതവാദിയിലെയും, നമ്മൾ നേരത്തെ പഠിച്ച മിതവാദിയിലെയും കേരള കൗമുദിയിലെയും സ്ഥിരം എഴുത്തുകാരനായിരുന്നു സഹോദരൻ അയ്യപ്പൻ. അദ്ദേഹത്തിൻ്റെ രചനകൾ പൊതുജന അഭിപ്രായം രൂപീകരിക്കാൻ സഹായിക്കുന്നവയായിരുന്നു. തൊഴിലാളി വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ഒരാളായിരുന്നു സഹോദരൻ അയ്യപ്പൻ. അദ്ദേഹം 1933 വേലക്കാരൻ എന്ന പേരിൽ ഒരു പ്രസിദ്ധീകരണം ആരംഭിക്കുകയും ചെയ്തു. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളെയാണ് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ അടുത്ത അനുയായിയായിരുന്നു അയ്യപ്പൻ. അദ്ദേഹം രാഷ്ട്രീയത്തിലും സജീവമായിരുന്നു. കവിയും സാഹിത്യ നിരൂപകനുമായിരുന്ന അയ്യപ്പൻ പക്ഷെ പൊതുവിൽ എല്ലാവരുടെയും ഇടയിൽ അറിയപ്പെടുന്നത്, ഇന്നും അറിയപ്പെടുന്നത് സഹോദരൻ അയ്യപ്പൻ എന്ന പേരിൽ തന്നെയാണ്. അയ്യപ്പൻ തുടങ്ങിയ സഹോദരൻ എന്ന പ്രസിദ്ധീകരണത്തിൽ ക്ഷേത്രപ്രവേശനം, മിശ്രവിവാഹം തുടങ്ങിയ വളരെ പുരോഗമനപരമായ ചിന്തകളൊക്കെ തന്നെയും പ്രോത്സാഹിപ്പിച്ചിരുന്നു. കേരള നവോത്ഥാനത്തിന് വളരെ വിലപ്പെട്ട സംഭാവന നൽകിയ ഒരു പ്രസിദ്ധീകരണം 1956 നിന്നത്, നിലച്ചുപോയത്. അൽ അമീൻ. മലബാറിലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് കോഴിക്കോട് നിന്ന് ആരംഭിച്ച പത്രമാണ് അൽ അമീൻ. 1924 തുടങ്ങിയ അൽ അമീൻ 1930 ഒരു ദിനപത്രമായി മാറി, ഒരു ഡെയിലിയായി. പത്രത്തിൻ്റെ ദേശീയവാദം, ദേശീയവാദത്തിനോടുള്ള ഒരു ചായ്വ് സ്വാഭാവികമായും മറ്റു പത്രങ്ങളെ പോലെ തന്നെ അധികാരികളുടെ ഇടയിൽ വളരെ അധികം അമർഷത്തിന് കാരണമായിരുന്നു. അങ്ങനെ അധികാരികളുടെ നടപടികൾ മൂലം പല പ്രാവശ്യം നിർത്തിവെക്കേണ്ട ഒരു പത്രം കൂടിയായിരുന്നു അൽ അമീൻ. ഒരിക്കൽ യുദ്ധത്തിൽ ബ്രിട്ടനുമായി നിസ്സഹകരിക്കണമെന്ന് ഒരു മുഖപ്രസംഗം, ഒരു എഡിറ്റോറിയൽ എഴുതിയതിനെ തുടർന്നാണ് ഒരു തവണ പത്രം പൂട്ടിയത്. ഇന്നും പ്രസിദ്ധീകരിക്കുന്ന ഒരു പത്രമാണ് അൽ അമീൻ. ഇനി നമുക്ക് കുറച്ച് പാർട്ടിസാൻ പേപ്പേഴ്സ് നോക്കാം. പാർട്ടിസാൻ എന്ന വാക്കിൽ തന്നെയുണ്ട് അർത്ഥം, പാർട്ടി പത്രങ്ങൾ. രാഷ്ട്രീയ ചായ്വുള്ള, അല്ലെങ്കിൽ ചിലപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ തുടക്കം കുറിച്ച പത്രങ്ങൾ എന്നാണ് ഇവയെ അർത്ഥമാക്കുന്നത്. അതിൽ നമുക്ക് പ്രഭാതത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. EMS നമ്പൂതിരിപ്പാട് പത്രാധിപരായി ഷൊർണൂരിൽ നിന്ന് 1934 ആരംഭിച്ച പ്രഭാതം എന്ന പത്രം അന്ന് പുതിയതായി രൂപീകരിക്കപ്പെട്ട കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമായിരുന്നു. ഭഗത് സിംഗിന്റെ രക്തസാക്ഷിത്വത്തിനെ കുറിച്ച് ഒരു കവിത ഒരിക്കൽ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിന് സർക്കാർ പിഴയിട്ടു ഈ ഒരു പത്രത്തിന്. പക്ഷെ അത് കൊടുക്കാൻ ആര് തയ്യാറായില്ല, പത്രം തയ്യാറായില്ല. അപ്പോൾ മറ്റു പത്രങ്ങളുടെ പോലെ തന്നെ ആ ഒരു പത്രത്തിന്റെ അനുമതി റദ്ദാക്കുകയാണ് ചെയ്തത്. ഇതേപോലെ ഉള്ള പല ചരിത്രങ്ങളും നമ്മൾ മുമ്പ് സംസാരിച്ച പത്രങ്ങളിലൊക്കെ തന്നെയും നമ്മൾ കേട്ടതാണ്. ഒട്ടുമിക്ക പത്രങ്ങൾക്കും ഇങ്ങനെയൊരു വിധി ഉണ്ടായിരുന്നു. അധികാരികൾക്കെതിരെ എഴുതിയാൽ ഒന്നുകിൽ അടയ്ക്കപ്പെടുകയോ അല്ലെങ്കിൽ ഫൈൻ ഈടാക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. 1938 അനുമതി വീണ്ടെടുത്ത് പ്രവർത്തനം കോഴിക്കോടേക്ക് മാറ്റിയെങ്കിലും അധികനാൾ നീണ്ടു നിന്നില്ല ഈ ഒരു പത്രത്തിൻ്റെ പ്രവർത്തനം.
കർഷകരെയും തൊഴിലാളികളെയും ഒക്കെ സംഘടിപ്പിക്കാൻ EMS പ്രഭാതത്തിലെ തന്റെ ലേഖനങ്ങൾ ഉപയോഗിച്ചിരുന്നു. ചന്ദ്രിക തലശ്ശേരിയിൽ നിന്ന് വാരികയായി 1934 ആരംഭിച്ച ചന്ദ്രിക 1939 ഒരു ദിനപത്രമായി മാറി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മുഖപത്രമാണ് ചന്ദ്രിക. ടി മുഹമ്മദായിരുന്നു ഈ ഒരു പത്രത്തിന്റെ ആദ്യ പത്രാധിപർ. പിന്നീട് ചന്ദ്രികയുടെ പ്രസിദ്ധീകരണം കോഴിക്കോട് നിന്നുമായി. ചന്ദ്രിക, വാരിക, മഹിള, ചന്ദ്രിക എന്നിവയൊക്കെ ഈ ഒരു പത്രത്തിന്റെ സഹോദര പ്രസിദ്ധീകരണങ്ങളാണ്. ദേശാഭിമാനി കോഴിക്കോട് നിന്ന് 1942 MS ദേവദാസ് പത്രാധിപരായി ആരംഭിച്ച വാരികയാണ് ദേശാഭിമാനി. 1946 ദിനപത്രമായി മാറിയ ഈയൊരു പത്രം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് വിഭാഗത്തിൻ്റെ മുഖപത്രമാണ്. 1964 പാർട്ടി പിളർന്നു, അങ്ങനെ ഒരു ചരിത്രവുമുണ്ടല്ലോ. ആ പിളർപ്പിന് ശേഷം ഗോവിന്ദപിള്ള അതിൻ്റെ പത്രാധിപരായി മാറി. ഈ ഒരു പത്രത്തിന് ഇപ്പോൾ 9-ലധികം എഡിഷനുകളുണ്ട്. ദേശാഭിമാനി വാരിക, ചിന്ത വാരിക, തത്തമ്മ എന്നിവയൊക്കെ ദേശാഭിമാനിയുടെ സഹോദര പ്രസിദ്ധീകരണങ്ങളാണ്. തത്തമ്മ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രസിദ്ധീകരണമാണ്. എക്സ്പ്രസ്, എക്സ്പ്രസ് എന്ന പത്രം 1944 തൃശ്ശൂരിൽ നിന്നാണ് ആരംഭിച്ചത്. കെ കൃഷ്ണനാണ് ഇതിൻ്റെ സ്ഥാപകൻ. ദേശീയവാദ, സമത്വവാദ കാഴ്ചപ്പാടുകളൊക്കെയാണ് ഈ ഒരു പത്രം മുൻപിലേക്ക് വെച്ചിരുന്നത്. ഈ ഒരു ദേശീയവാദ കാഴ്ചപ്പാട് കൊച്ചിയിൽ വൻപിച്ച ഒരു വായനക്കാരുടെ കൂട്ടത്തെ ഉണ്ടാക്കാൻ ഈ ഒരു പത്രത്തിന് വളരെ സഹായകമായിരുന്നു. കുന്നത്ത് ജനാർദ്ദന മേനോനായിരുന്നു ഈ ഒരു പത്രത്തിൻ്റെ, എക്സ്പ്രസ് എന്ന ഈ ഒരു പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ. കൊല്ലത്ത് നിന്ന് 1947 തുടങ്ങിയ ഒരു വാരികയാണ് ജനയുഗം. പിന്നീട് അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ദിനപത്രമായി മാറി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ, നമ്മൾ നേരത്തെ പറഞ്ഞ പിളർപ്പിന് ശേഷം രണ്ടായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ മുഖപത്രമാണ് ജനയുഗം എന്ന ഈ ഒരു പത്രം. ജന്മഭൂമി എറണാകുളത്ത് നിന്ന് 1977 ജന്മഭൂമി പ്രസിദ്ധീകരണം ആരംഭിച്ചു. പ്രൊഫസർ NP മന്മഥനായിരുന്നു ഇതിൻ്റെ ആദ്യ പത്രാധിപർ, എഡിറ്റർ. ഇതൊരു സായാഹ്ന പത്രമായിട്ടാണ് തുടങ്ങിയത്. ഇതൊരു പാർട്ടിസാൻ പേപ്പർ തന്നെയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ, BJP മുഖപത്രമാണ് ജന്മഭൂമി. വീക്ഷണം 1978 ആരംഭിച്ച പത്രമാണ് വീക്ഷണം. കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുഖപത്രമാണ് വീക്ഷണം. മാധ്യമം, നമ്മൾ പഠിക്കുന്ന ഈ ഒരു വിഷയത്തിനോട് ചേർന്ന് നിൽക്കുന്ന പേര് തന്നെയാണ് മാധ്യമം. മീഡിയ എന്ന അർത്ഥം വരുന്നു. കോഴിക്കോട് നിന്ന് 1987 ജൂണിൽ പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രമാണ് മാധ്യമം. PK ബാലകൃഷ്ണനായിരുന്നു ഈ ഒരു പത്രത്തിൻ്റെ ആദ്യ എഡിറ്റർ. കുറച്ചു കാലം സി രാധാകൃഷ്ണൻ പത്രാധിപരായി. ഇന്ത്യയിലും വിദേശത്തുമായി ധാരാളം എഡിഷനുകളുള്ള, ധാരാളം വായനക്കാരുള്ള ഒരു പത്രമാണ് മാധ്യമം. പ്രവാസികൾക്കായി ഗൾഫ് മേഖലയിൽ പ്രത്യേകം ഒരു എഡിഷനുമുണ്ട്. മാധ്യമം ആഴ്ചപ്പതിപ്പ്, കുടുംബം, വിദ്യ ഇവയൊക്കെയാണ് മാധ്യമം എന്ന പത്രത്തിൻ്റെ മറ്റ് സഹോദര പ്രസിദ്ധീകരണങ്ങൾ. മീഡിയ വൺ എന്ന ചാനൽ, അത് നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമായിരിക്കുമല്ലോ. മീഡിയ വൺ എന്ന ചാനലും മാധ്യമം എന്ന മാധ്യമ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. മംഗളം കോട്ടയത്ത് നിന്ന് 1989 ആരംഭിച്ച പത്രമാണ് മംഗളം. MC വർഗീസാണ് ഈ ഒരു പത്രത്തിൻ്റെ സ്ഥാപകൻ. വർത്തമാനം കോഴിക്കോട് നിന്ന് 2003 ആരംഭിച്ച പത്രമാണ് വർത്തമാനം. സുകുമാർ അഴീക്കോടായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ എഡിറ്റർ. സുകുമാർ അഴീക്കോട് മലയാളത്തിന്, മലയാള ഭാഷയ്ക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത, അത്ര ഉയരത്തിൽ നമ്മൾ സ്ഥാനം കൊടുക്കുന്ന എഴുത്തുകാരനും നിരൂപകനും ഒക്കെയായിരുന്നു. ഇതോടുകൂടി മലയാള പത്രപ്രവർത്തന രംഗത്തെ ചരിത്രം ഏകദേശമൊക്കെ നമ്മൾ ഒന്ന് കവർ ചെയ്തു. 174 വർഷത്തെ ചരിത്രം മുഴുവനായി കടന്നു പോകാനുള്ള സമയം നമുക്ക് അനുവദിച്ചിട്ടില്ല. എങ്കിലും പ്രധാന നാൾവഴികളൊക്കെ തന്നെയും നമ്മളൊന്ന് കടന്നു പോയിട്ടുണ്ട്.
ഇനി ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥ എന്താണ്? സാമൂഹ്യ പ്രവർത്തനത്തിലുള്ള ഒരു ആയുധം എന്ന നിലയിൽ നിന്ന് പത്രങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ സ്വഭാവം വന്നു തുടങ്ങിയത് ഏകദേശം ഒരു 1930കൾക്ക് ശേഷമാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ ഒരു കാലഘട്ടത്തിലാണ് മിക്ക പത്രങ്ങളും ദിനപത്രങ്ങളായി മാറിയത്. നമ്മൾ നേരത്തെയുള്ള പാഠഭാഗങ്ങളൊക്കെ പഠിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം, ഒട്ടുമിക്ക വീക്കിലികളും ദിനപത്രമായി മാറിയ ഒരു കാലഘട്ടമാണിത്. അതോടുകൂടി ഒരു പ്രൊഫഷണൽ സ്വഭാവം പത്രങ്ങൾക്ക് വന്നു തുടങ്ങി. അതുവരെയും പത്രാധിപർ ഒരു എഡിറ്ററും ഒന്നോ രണ്ടോ സഹായികളുമൊക്കെയായി നടത്തിയിരുന്ന പല പത്രങ്ങളും ഒരു കൃത്യമായ ഓർഗനൈസേഷണൽ സ്ട്രക്ചറിലേക്ക് മാറി. പത്രപ്രവർത്തകർ, റിപ്പോർട്ടേഴ്സ്, എഡിറ്റേഴ്സ് ഇവരുടെയൊക്കെ പ്രാധാന്യം വളരെയധികം കൂടി വന്നതും ഈ ഒരു കാലഘട്ടം മുതലാണ്. അതുപോലെ തന്നെ ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങളൊക്കെ തന്നെയും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പത്രപ്രവർത്തന മേഖലയെ വളരെയധികം സ്വാധീനിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നല്ല, വളരെയധികം സ്വാധീനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ. പണ്ടത്തെ കാലത്ത് മുഖപ്രസംഗങ്ങളും അതേപോലെ ലേഖനങ്ങൾക്കുമൊക്കെ ആയിരുന്നു പ്രാധാന്യം കൂടുതൽ. സാഹിത്യത്തിന് കുറച്ചുകൂടി പ്രാധാന്യം പണ്ടത്തെ കാലത്തെ പത്രപ്രവർത്തനത്തിനുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് പ്രാധാന്യം മുഴുവനും വാർത്തകൾക്കാണ്. ദിനപത്രങ്ങളായി മാറിയപ്പോൾ ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങൾ, പുതിയ പുതിയ വാർത്തകൾ അറിയാനായി ആളുകൾക്ക് ആഗ്രഹം. അങ്ങനെ ധാരാളമായ മാറ്റങ്ങളിലൂടെ ഇന്ന് കാണുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നു. ഇനിയും മുൻപിലേക്ക് ധാരാളം മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് നോക്കിയാലോ? ഒന്ന് ഓർമ്മിച്ചെടുക്കുന്നത് നല്ലതല്ലേ? എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്? മാതൃഭൂമി എന്ന പത്രത്തിൽ നിന്ന്. മാതൃഭൂമി എന്ന ഇന്നും നമ്മൾ വായിക്കുന്ന പത്രപ്രസ്ഥാനത്തിനെ നമ്മൾ പരിചയപ്പെട്ടു. കേരള കൗമുദി എന്ന പത്രത്തിനെ വിശദമായി പരിചയപ്പെട്ടു. അല്ലമീൻ, മാധ്യമം, മാധ്യമത്തിനോട് ചേർന്ന് തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട പാർട്ടി പത്രങ്ങളൊക്കെ തന്നെയും നമ്മൾ പരിചയപ്പെട്ടു. ഇത് ഒരു അക്കാഡമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് മാത്രമല്ല, നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് ഈ പത്രങ്ങളുടെയും പത്രാധിപരുടെയും ഒക്കെ ശ്രമഫലമായിട്ടാണ്. അവരുടെയൊക്കെ ശ്രമങ്ങളുണ്ട് നമ്മൾ ഇന്ന് ഒരു ജനാധിപത്യ രാജ്യമായി സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ എന്നുള്ള കാര്യവും ഇതിനിടയിൽ നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി പഠിക്കുക. പരീക്ഷ അടുത്തു വരുന്നു എന്നുള്ള കാര്യം ഇടയ്ക്കിടെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കട്ടെ. ഇനി ഇന്ന് പഠിച്ച ഈ പാഠഭാഗങ്ങളിൽ നിന്ന് നമുക്കൊരു തുടർ പ്രവർത്തനം ആവാം. ചില ചോദ്യങ്ങൾ ഞാൻ തരാം, അതിൻ്റെയൊക്കെ ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ശ്രമിക്കാനല്ല, കണ്ടുപിടിച്ചിരിക്കണം. ചോദ്യം ഇതാണ്: നെയിം ദ ബുക്ക് ഓതേർഡ് ബൈ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എഴുതിയ പുസ്തകത്തിൻ്റെ പേരെന്താണ്? ഹൂ സ്റ്റാർട്ടഡ് ദ വീക്ക്ലി സഹോദരൻ? സഹോദരൻ എന്ന പ്രസിദ്ധീകരണം തുടങ്ങിയത് ആരാണ്? ഐഡൻറ്റിഫൈ ദ പബ്ലിഷർ ഓഫ് ദ വീക്ക്ലി സ്വദേശാഭിമാനി. സ്വദേശാഭിമാനി എന്ന പത്രം തുടങ്ങിയത് ആരാണ്? വാട്ട് ആർ ദ സിസ്റ്റർ പബ്ലിക്കേഷൻസ് ഓഫ് മാതൃഭൂമി ന്യൂസ് പേപ്പർ? മാതൃഭൂമി പത്രത്തിൻ്റെ സഹോദര പ്രസിദ്ധീകരണങ്ങൾ ഏതെങ്കിലും ഒരു രണ്ടെണ്ണം എഴുതുക. നിങ്ങൾക്ക് ഒരു പ്രവർത്തനം കൂടി ചെയ്യാനുണ്ട്. നമ്മൾ ഇന്ന് പഠിച്ച അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി പഠിച്ച പത്രങ്ങളെ പലതായി വിഭജിക്കണം. അതിൽ നമ്മൾ മതപരമായ പത്രങ്ങൾ പഠിച്ചിട്ടുണ്ട്, റിലീജിയസ് ന്യൂസ് പേപ്പേഴ്സ്. അതേപോലെ പാർട്ടിസാൻ പേപ്പേഴ്സ്, രാഷ്ട്രീയ ചായ്വുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ തുടങ്ങിയ പത്രങ്ങൾ നമ്മൾ പഠിച്ചു. സോഷ്യൽ റിഫോർമേഷന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തുടങ്ങിയ പത്രങ്ങൾ, രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് അല്ലെങ്കിൽ അത് ലക്ഷ്യം വെച്ചുകൊണ്ട് തുടങ്ങിയ പത്രങ്ങൾ, ഈ മൂന്ന് കാറ്റഗറിയായി നമ്മൾ പഠിച്ച പത്രങ്ങളെ കാറ്റഗറൈസ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക. ഇത് നിങ്ങളുടെ ബുക്കിൽ എഴുതിയിടുക. തിരിച്ച് സ്കൂളിലേക്ക് ചെന്ന് നിങ്ങളുടെ ജേർണലിസം അധ്യാപികയോ അധ്യാപകനെയോ കാണിച്ച് ഈ ഒരു പ്രവർത്തനം വിലയിരുത്തുക. നന്ദി, നമസ്കാരം.